കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ എസ്എൻ ട്രസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോളേജിലെ ക്ലാസ് മുറികളുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി പ്രതിഷേധം. രണ്ടായിരത്തി പതിമൂന്നിലാണ് എം എ ഇംഗ്ലീഷ് ക്ലാസുകൾ കൊല്ലം എസ് എൻ വനിതാ കോളേജിൽ ആരംഭിച്ചത്. എട്ട് മാസക്കാലം വരാന്തയിലായിരുന്നു ക്ലാസ് നടന്നത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായതോടെ ശൌചാലയത്തിനും ബയോഗ്യാസ് പ്ലാന്റിനും സമീപത്തായി അലുമിനിയം ഷീറ്റ് മേഞ്ഞ ക്ലാസ് മുറികൾ തട്ടിക്കൂട്ടി നൽകി. വെയിലത്ത് കൂടുതൽ ചൂടും മഴയത്ത് ശബ്ദവും കാരണം ആരോഗ്യാവസ്ഥയെ തന്നെ ബാധിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് നല്ല അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് റൂം വേണം. അതായത് ഞങ്ങൾ ഇത്രയും നാൾ ടിൻ ഷീറ്റിന്റെ കീഴിൽ എന്നാ പഠിച്ചത്. ടിൻ ഷീറ്റിന് അസഹനീയമായ ചൂടും ബാത്റൂമിന്റെ ഏരിയയിലാണ് ഞങ്ങളുടെ ബ്ലോക്ക്. പ്രിൻസിപ്പൾ പറയുന്നത് നമ്മളൊരു കുരിശാണ്, ഒരു കുരിശ് എടുത്ത് തലയിൽ വെച്ചു. അങ്ങനെ വയ്യാത്തതല്ലെങ്കിൽ പിന്നെ മാനേജ്മെന്റ് എന്തിനാണ് ഇവിടെ എം എ തുടങ്ങിയത് മനസ്സിലാവും. പരസ്യമായിട്ട് തന്നെ പട്ടീന്ന് വിളിച്ചു, കുരിശെന്ന് വിളിച്ചു, അങ്ങനെ പല രീതിയിൽ നമ്മളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സഹിച്ച് നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്യായിരുന്നു നല്ലൊരു ക്ലാസ് വരുന്നത്. ഇപ്പം നാക്കിൻ്റെ ഒരു നാക്ക് വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും പൈസ ചിലവാക്കി പ്രിൻസിപ്പളിൻ്റെ റൂം നന്നായിട്ട് ഫർണിഷ് ചെയ്തു. എ സി വെച്ചു, രണ്ട് എ സിയും രണ്ട് ഫാനോടുകൂടി പ്രിൻസിപ്പളിൻ്റെ റൂം ഫർണിഷ് ചെയ്തു. മൂക്കുപൊത്താതെ ക്ലാസ് മുറികളിൽ ഇരിക്കാൻ പോലും കഴിയുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. നിരന്തരം പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണാൻ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ കൊല്ലം എസ് എൻ ട്രസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.